ഡിയർ ഡോക്ടേഴ്സ്, വെൽക്കം ടു നീറ്റ് മാസ്റ്റർ മലയാളം. അപ്പം നമ്മൾ ഇന്ന് നോക്കുന്നത് പോളിസാക്രൈഡ്സും ന്യൂക്ലിക് ആസിഡ്സും സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസിനെയും പറ്റിയിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് പോളിസാക്രൈഡ്സിനെ പറ്റിയിട്ട് നോക്കാം. പോളിസാക്രൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ്, നമുക്ക് കേട്ടിട്ടുണ്ട് കാർബോഹൈഡ്രേറ്റ്സിനെ പറ്റി. അപ്പോൾ അതിൻ്റെ മോണോമർ യൂണിറ്റാണ് മോണോസാക്രൈഡ്സ്. അപ്പോൾ ഒരുപാട് മോണോസാക്രൈഡ്സ് ഇങ്ങനെ ചേർന്ന് ലോങ് ചെയിൻ ഓഫ് ഷുഗേഴ്സാണ് പോളിസാക്രൈഡ്സ്, കണ്ടില്ലേ, ലോങ് ചെയിൻ ആണ്. അത് ഒരുപാട് മോണോമർ യൂണിറ്റ് ഇതുപോലെ ചേർന്നിട്ടാണ് പോളിസാക്രൈഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ കുറച്ച് അതിൻ്റെ പോളിമേഴ്സും മോണോമേഴ്സും നോക്കാം. സെല്ലുലോസിൻ്റെ മോണോമർ ഏതാണ്? ബീറ്റാ ഡി ഗ്ലൂക്കോസ് ആണ്. സ്റ്റാർച്ചിൻ്റെത് ബീറ്റാ ഡി ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്. ഇനുലിൻ്റെത് ഫ്രക്ടോസ് ആണ്. ഇനി സ്റ്റാർച്ചിൻ്റെ എന്ന് പറയുന്നത് ലീനിയർ സ്ട്രക്ചർ ആണ്. എന്ത് സ്ട്രക്ചർ ആണ്? ലീനിയർ സ്ട്രക്ചർ ആണ് സ്റ്റാർച്ചിനുള്ളത്. അതുപോലെ അല്ല, സ്റ്റാർച്ചിനല്ല, സെല്ലുലോസിനുള്ളത് ലീനിയർ സ്ട്രക്ചർ ആണ്. സ്റ്റാർച്ചിനുള്ളത് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്. ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ ആണ് ആർക്കുള്ളത്? സ്റ്റാർച്ചിനുള്ളത്. ഹെലിക്കൽ സെക്കൻഡറി സ്ട്രക്ചർ ആണ് സ്റ്റാർച്ചിനുള്ളത്. അതുകൊണ്ട് ഇറ്റ് ക്യാൻ ഹോൾഡ് അയഡിൻ. അയഡിനെ ഹോൾഡ് ചെയ്ത് നിർത്താനായിട്ട് ഇവർക്ക് പറ്റും. അതുകൊണ്ട് അയഡിൻ ടെസ്റ്റ് ഇവർക്ക് പോസിറ്റീവ് ആയിരിക്കും. ആർക്ക്? സ്റ്റാർച്ചിൻ്റെ കേസിൽ അയഡിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ സെല്ലുലോസ് എന്ന് പറഞ്ഞാൽ ലീനിയർ സ്ട്രക്ചർ ആണെന്ന്, ഹെലിക്കൽ ഒന്നുമല്ല. അപ്പോൾ അവർക്ക് അയഡിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാൻ പറ്റില്ല. ഇറ്റ് ഡസ് ഇൻ ഹോൾഡ് അയഡിൻ. അയഡിനെ ഹോൾഡ് ചെയ്ത് പിടിക്കാനായിട്ട് പറ്റില്ല. അപ്പോൾ അയഡിൻ ടെസ്റ്റ് എന്ന് പറയുന്നത് അവർക്ക് എന്തായിരിക്കും? നെഗറ്റീവ് ആയിരിക്കും. ആർക്ക്? സെല്ലുലോസിൻ്റെ കേസിൽ അയഡിൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. ദെൻ ഇനി നമുക്കറിയാം എന്താണ് സെല്ലുലോസ് എന്ന് പറയുന്നത്. ഈ പ്ലാന്റ് സെല്ലുകളൊക്കെ കാണുന്നത്. സ്റ്റാർച്ച് എന്ന് പറയുന്നത് പ്ലാന്റ്സിൻ്റെ സ്റ്റോർ ഹൗസ് ഓഫ് എനർജിയാണ്. എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത് സ്റ്റാർച്ചിൻ്റെ രൂപത്തിലാണ്. അതുപോലെ ഹ്യൂമൻസിലാണ്, ആനിമൽ സെല്ലിലാണെങ്കിൽ ഗ്ലൈക്കോജൻ്റെ രൂപത്തിലാണ് അത് എനർജി സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ദെൻ ഇനി എന്താണ് ഇതെന്ന് പറയുന്ന ലോങ് ചെയിൻ ഓഫ് ഷുഗേഴ്സ് ആണെന്ന് പറഞ്ഞല്ലോ. പോളിസാക്രൈഡ്സ് ലോങ് ചെയിൻ ഓഫ് ഷുഗേഴ്സ് ആണ്. റൈറ്റ് എൻഡ് നമ്മളാണ് റെഡ്യൂസിങ് എൻഡ് എന്ന് വിളിക്കും. എന്താണ് റെഡ്യൂസിങ് എൻഡ്? റെഡ്യൂസിങ് റൈറ്റ് ആറ്, ദെൻ റെഡ്യൂസിങ്ങിനും ആറും. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ഓർത്ത് വെക്കാം, റൈറ്റ് എൻഡ് എന്ന് പറയുന്ന റെഡ്യൂസിങ് എൻഡ് ആണ്. ലെഫ്റ്റ് എൻഡ് എന്ന് പറയുന്നത് എന്താണ്? നോൺ റെഡ്യൂസിങ് ആണ്. ലെഫ്റ്റ് എൻഡ് മീൻസ് നോൺ റെഡ്യൂസിങ് ആണ്. ഇനി ഇതിന് ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ NCERTയിലെ ഫിഗർ 9.2 ശരിക്കും ഡെപ്പിക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ട്. ഇതാണ് അത് കാണിക്കുന്നത്. ബ്രാഞ്ചസ് ഫോം ചെയ്യുന്നതിൻ്റെ ഓരോ കണക്ഷൻ ലിങ്ക് അതാണ് ഈ ഫിഗർ 9.2 NCERTയിൽ കാണിക്കുന്നത്. ഇനി നോൺ റെഡ്യൂസിങ് എൻഡ് ആണ്. ദെ ഓരോരോ മോണോമേഴ്സ് മോണോസാക്രൈഡ്സ് യൂണിറ്റ്സ് ചേർന്നിട്ടാണല്ലോ ഇങ്ങനെ ഒരു ലോങ് ചെയിൻ ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഇവർ തമ്മിലുള്ള ഈ ലീനിയർ ചെയിനിലുള്ള ഇതിൻ്റെ ലിങ്കേജ് ആണ് ആൽഫ 1,4 ഗ്ലൈക്കോ ആസിഡിക് ലിങ്കേജ്. ഗ്ലൈക്കോ ആസിഡിക് ലിങ്കേജ് ആണിത്. ഇനി ഇവർ ഈ ബ്രാഞ്ചുമായിട്ടുള്ള ലിങ്കേജ് മീൻസ് ആൽഫ 1,6 ഗ്ലൈക്കോ ആസിഡിക് ലിങ്കേജ്. ബ്രാഞ്ചുമായിട്ട് വരുന്നത് ഇത് ആൽഫ 1,4 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്, ഇത് ആൽഫ 1,6 ഗ്ലൈക്കോസിഡിക് ലിങ്കേജ്. ഇനി ഇതുപോലെ കോംപ്ലക്സ് പോളിസാക്രൈഡ്സ് ആയിട്ട് നമുക്ക് കാണാനുണ്ട്. കോംപ്ലക്സ് പോളിസാക്രൈഡ്സ് അവരുടെ സ്ട്രക്ചർ നല്ല കോംപ്ലക്സ് ആയിരിക്കും. അതുപോലെയാണ് അമിനോ ഷുഗർ എന്ന് പറഞ്ഞില്ലേ. അപ്പോൾ പേര് തന്നെ നമുക്കറിയാം, അമിനോ ഷുഗർ, അതായത് ഷുഗറിൻ്റെ കൂടെ ഒരു അമിനോ ഗ്രൂപ്പും കൂടെ വരുന്നുണ്ട്. അത് അമിനോ ഷുഗർ, ആ പേരിൽ തന്നെ മനസ്സിലാവും, ഷുഗറിൻ്റെ കൂടെ അമിനോ ഗ്രൂപ്പും കൂടെ വന്നിട്ടുണ്ട്. ദെൻ അതിന് എക്സാമ്പിളാണ് ഗ്ലൈക്കോസ് അമീൻ, എൻഎസ്റ്റൈൽ ഗാലറ്റോസ് അമീൻ. ഗ്ലൈക്കോസ് അമീനും എൻ അസറ്റൈൽ ഗാലക്ടോസ് അമീനും അതാണ് അമിനോ ഷുഗർ. അപ്പോൾ അവർ കോംപ്ലക്സ് ആണ്, ഷുഗറിൻ്റെ ആ ഒരു സ്ട്രക്ചറിൻ്റെ കൂടെ അമിനോ ഗ്രൂപ്പും കൂടെ വരുന്നുണ്ട്. ദെൻ ഗ്ലൈക്കോസ് അമീനും എൻ അസറ്റൈൽ ഗാലക്ടോസ് അമീനും. അതുപോലെ കൈറ്റിൻ എന്ന് നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. കൈറ്റിൻ എന്ന് പറയുന്നത് എക്സോസ്കെൽറ്റൺ ഓഫ് ആർത്രോപോഡ്സ്. ആർത്രോപോഡിൻ്റെ എക്സോസ്കെൽറ്റനിലുള്ളതാണ് കൈറ്റിൻ. അതും ഒരു കോംപ്ലക്സ് പോളിസാക്രൈറ്റ് ആണ് ഈ കൈറ്റിൻ എന്ന് പറയുന്നത്. പിന്നെ പ്ലാന്റ് സെൽവാളിൽ കാണുന്നതാണ് സെല്ലുലോസ്. പേപ്പറും കോട്ടൺ ഫൈബറും ഒക്കെ സെല്ലുലോസിക് ഡെറിവേറ്റീവ്സ് ആണ് ഈ പേപ്പറും കോട്ടൺ ഫൈബറും എല്ലാം തന്നെ.
ഇപ്പൊ നമുക്ക് പറഞ്ഞു എന്തൊക്കെ പറഞ്ഞു, പോളിസാക്കറൈഡ്സ് എന്ന് പറയുന്ന ലോങ് ചെയിൻ ഓഫ് ഷുഗേഴ്സ് ആണ്. ഓരോ മോണോസാക്കറൈഡ് യൂണിറ്റുകൾ ഗ്ലൈക്കോസിഡിക് ലിങ്കേജ് വഴി കണക്ട് ചെയ്തിട്ടാണ് പോളിസാക്കറൈഡ് ഉണ്ടാകുന്നത്. സെല്ലുലോസിന്റെ മോണോമർ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്, സ്റ്റാർച്ചിന്റെ ആൽഫ സെല്ലുലോസിന്റെ ബീറ്റ ഡി ഗ്ലൂക്കോസ് ആണ്, സ്റ്റാർച്ചിന്റെ ആൽഫ ഡി ഗ്ലൂക്കോസ് ആണ്, ഇനി രണ്ടത് ഫ്രക്ടോസ് ആണ്. ദെൻ സെല്ലുലോസ് എന്ന് പറയുന്നത് ലീനിയർ സ്ട്രക്ചർ ആണ്, അതുകൊണ്ട് അതിന് അയഡിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റില്ല, അപ്പൊ അയഡിൻ ടെസ്റ്റ് നെഗറ്റീവ് ആയിരിക്കും. സ്റ്റാർച്ച് എന്ന് പറയുന്നത് ഹെലിക്കൽ സ്ട്രക്ചർ ആണ്, അവർക്ക് അയഡിനെ ഹോൾഡ് ചെയ്ത് നിർത്താൻ പറ്റും, അപ്പൊ അയഡിൻ ടെസ്റ്റ് പോസിറ്റീവ് ആയിരിക്കും. അതുപോലെ ഗ്ലൈക്കോജൻ എന്ന് പറയുന്ന ആനിമലിൽ ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്ന ഗ്ലൈക്കോജന്റെ രൂപത്തിലാണ്. ഇനി റൈറ്റിൻ്റെ നമ്മൾ റെഡ്യൂസിങ് എന്ന് പറയും, ലെഫ്റ്റിൻ്റെ നോൺ റെഡ്യൂസിങ് എന്ന് പറയും. ദെൻ കോംപ്ലക്സ് പോളിസാക്കറൈഡ് അമിനോ ഷുഗർ, അമിനോ ഷുഗറിന് ഗ്ലൈക്കോസമീനും എൻ അസറ്റിൽ ഗാലക്ടോസമീനും. കൈറ്റിൻ എന്ന് പറയുന്നതും ഒരു കോംപ്ലക്സ് പോളിസാക്കറൈഡ് ആണ്, എക്സോ സ്കെൽറ്റൺ ഓഫ് ആർത്രോപോഡ്സ്, ആർത്രോപോഡ്സിന്റെ എക്സോ സ്കെൽറ്റണിലാണ് അത് കാണുന്നത്. നമുക്ക് വേറെ കാര്യം മീൻസ് ഇതൊരു ഹോമോ പോളിമറാണ് ഈ പോളിസാക്കറൈഡ്സ്, എല്ലാമല്ല ഓൾമോസ്റ്റ് ഹോമോ പോളിമേഴ്സ് ആയിരിക്കും, അതിനർത്ഥം എക്സെപ്ഷൻസും വരാം എന്നാണ്. ഹോമോ പോളിമേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരേ ടൈപ്പ് മോണോമർ യൂണിറ്റ് ചേർന്നിട്ട് വരുന്ന പോളിമേഴ്സിനെയാണ് നമ്മൾ ഹോമോ പോളിമേർ എന്ന് പറയുന്നത്. അപ്പൊ ഇത്രയേ ഉള്ളൂ പോളിസാക്കറൈഡ്സിനെ കുറിച്ചിട്ട് എൻസിആർടിയിൽ പറഞ്ഞിരിക്കുന്നത്. ആ ഫിഗർ 9.2 കൂടെ ഒന്ന് നോക്കിയേക്കണം. കാണാൻ പോകുന്നതാണ് ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ, ന്യൂക്ലിക് ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, പോളി ന്യൂക്ലിയോടൈഡ്സ് ആണ്. ഓരോ ന്യൂക്ലിയോടൈഡുകൾ ചേർന്നിട്ടാണ് ന്യൂക്ലിക് ആസിഡ്സ് ആയിട്ട് മാറുമ്പോൾ ന്യൂക്ലിക് ആസിഡ് എന്ന് പറയുന്നത് പോളി ന്യൂക്ലിയോടൈഡ്സ് ആണ്. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, നമ്മൾ ഇതിനെക്കുറിച്ച് നേരത്തെ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ന്യൂക്ലിയോടൈഡ്സ് എന്ന് പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയുണ്ട്, ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഉണ്ട്, ഒരു മോണോസാക്രിഡ് ഉണ്ട്, ഒരു ഫോസ്ഫറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ് ഉണ്ട്, ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാവും, പിന്നെ ഒരു മോണോസാക്രിഡ്, മോണോസാക്രിഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഷുഗറാണ്, ഷുഗർ ഉണ്ടല്ലോ, പിന്നെ ഒരു ഫോസ്ഫോറിക് ആസിഡ്. അപ്പോൾ അതായത് ആ റിങ്ങ്, അതായത് അഡിനിൻ, തൈമിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, യുറാസിൽ, അതൊക്കെയാണ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്സ് എന്ന് വിളിക്കുന്നത്. ദെൻ ഒരു മോണോസാക്രിഡ്സ് ഉണ്ടാവും, അത് അതിനെ അറ്റാച്ച് ചെയ്ത് ഷുഗർ വരുമ്പോൾ, ഇത് രണ്ടും കൂടെ പറഞ്ഞാണ് ന്യൂക്ലിയോസൈഡ്സ് എന്ന്. അതിനുശേഷം അതിൻ്റെ കൂടെ ഒരു ഫോസ്ഫോറിക് ആസിഡ് ഗ്രൂപ്പും കൂടെ വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനെ എന്ത് വിളിക്കും, ന്യൂക്ലിയോടൈഡ് എന്ന് വിളിക്കും. അപ്പോൾ ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഉണ്ടാവും, ഞാൻ ജസ്റ്റ് ഒരു ഇത് റഫായിട്ട് വിളിച്ചാണ്. പിന്നെ നമ്മൾ അതിനെ അറ്റാച്ച് ചെയ്തൊരു ഷുഗർ ഉണ്ടാവും, ദെൻ ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്, ഇത് റഫായിട്ട് വരയ്ക്കുന്ന കേട്ടോ, ഒരു ഫോസ്ഫേറ്റ് ഗ്രൂപ്പും കൂടെ ഉണ്ടാവും, ഒരു ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട്, ഒരു മോണോസാക്രൈഡ്, അതായത് ഷുഗർ, ഒരു ഫോസ്ഫോറിക് ആസിഡ് അല്ലെങ്കിൽ ഫോസ്ഫേറ്റ് ഗ്രൂപ്പ്. ഈ ഷുഗറിനെ ബേസ് നമുക്ക് രണ്ടായിട്ട് ന്യൂക്ലിക് ആസിഡിനെ തിരിക്കാം. റൈബോ ഷുഗർ ആണെങ്കിൽ നമ്മൾ എന്ത് വിളിക്കും, ആർ എൻ എ എന്ന് വിളിക്കും. റൈബോസ് ന്യൂക്ലിക് ആസിഡ് എന്നാണ് ആർ എൻ എയുടെ ഫുൾ ഫോം. അതുപോലെ ഡിയോക്സി റൈബോസ് ആണ് ഷുഗർ എങ്കിൽ നമ്മളതിനെ എന്ത് വിളിക്കും, ഡി എൻ എ എന്ന് വിളിക്കും. അതായത് ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ്, അതാണ് അതിൻ്റെ ഫുൾ ഫോം. ഡിയോക്സി റൈബോസ് ഷുഗർ ആണെങ്കിൽ ഡി എൻ എ, റൈബോ ഷുഗർ ആണെങ്കിൽ ആർ എൻ എ. അതുപോലെ ന്യൂക്ലിയോടൈഡ്സിനെ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തായിരുന്നു, രണ്ടായിട്ട് നമുക്ക് ന്യൂക്ലിയോടൈഡ്സിനെ ക്ലാസിഫൈ ചെയ്യാം, പ്യൂറിൻസ് എന്നും പിരമിഡിൻസ്. പ്യൂറിൻസ് മീൻസ് 1379 പൊസിഷനിലെ നൈട്രോജൻ വരുന്നു, അഡനിൻ ഗ്വാനിൻ ആണ് പ്യൂറിൻസ്, അതുപോലെ ബാക്കിയുള്ളത്. പിരമിഡ്സ് മീൻസ് 1-3 പൊസിഷനിലെ നൈട്രോജൻ വരുന്നു, തൈമിനും സൈറ്റോസിനും യുറാസിലുമാണ് പിരമിഡിൻസ്. ന്യൂക്ലിക് ആസിഡിനെ കുറിച്ച് നമ്മൾ നേരത്തെ പറഞ്ഞുകൊണ്ടാണ് ജസ്റ്റ് എന്ന് പറഞ്ഞു പോകുന്നത്. ന്യൂക്ലിയോടൈഡ്സ് ഹെട്രോസൈക്ലിക് കോമ്പൗണ്ട് ഉണ്ട്, മോണോസാക്രിഡ് ഉണ്ട്, ഫോസ്ഫോറിക് ആസിഡ്, ഇത് മൂന്നും കൂടെ ചേർന്ന് വരുമ്പോൾ ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടാകും. ഈ ന്യൂക്ലിയോടൈഡ്സ് ചേർന്നിട്ടാണ് ന്യൂക്ലിക് ആസിഡ് ആയിട്ട് മാറുന്നത്. അപ്പോൾ ഷുഗറിൻ്റെ ബേസ് ചെയ്തിട്ട് റൈബോ ഷുഗർ ആണ് കാണുന്നതെങ്കിൽ അത് ആർ എൻ എ ആണ്, റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ്. ഡിയോക്സി റൈബോ ഷുഗർ ആണ് കാണുന്നതെങ്കിൽ ഡി എൻ എ ആണ്, ഡിയോക്സി റൈബോസ് ന്യൂക്ലിക് ആസിഡ് ആണ്. ഇനി നമുക്ക് നോക്കാനുള്ളത് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് ആണ്, പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ. അപ്പോൾ നമ്മുടെ ഇൻട്രോയിൽ പറഞ്ഞിട്ടുണ്ട്, ഇപ്പോൾ നമ്മൾ ഇനോർഗാനിക് കെമിസ്ട്രിയിലൊക്കെ ആണെങ്കിൽ ജസ്റ്റ് ഒരു മോളിക്കുലർ ഫോമിൽ വെച്ചിട്ട് റെപ്രസെൻറ്റ് ചെയ്യും, അതായത് എൻ എ സി എൽ അങ്ങനെ വെച്ചിട്ട്. ഓർഗാനിക് കെമിസ്ട്രിയിലാണെങ്കിൽ അതൊരു ടു ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും. ബെൻസീൻ്റെ ഒക്കെ സ്ട്രക്ചർ ഉണ്ടല്ലേ, അതൊരു ടു ഡയമെൻഷണൽ സ്ട്രക്ചർ ആയിരിക്കും. ഫിസിക്സിൻ്റെ കേസിലാണെങ്കിൽ 3-dimensional സ്ട്രക്ചർ ആണ്. അപ്പോൾ നമ്മൾ ബയോളജിയുടെ കേസിൽ ഇപ്പോൾ 4 levels ആയിട്ടാണ് സ്ട്രക്ചർ ഈ പ്രോട്ടീൻസിൻ്റെ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ 4 levels, ഫസ്റ്റ് ലെവലാണ് പ്രൈമറി സ്ട്രക്ചർ, ദെൻ സെക്കൻഡ് ലെവലാണ് സെക്കൻഡറി സ്ട്രക്ചർ, അതുപോലെ ക്വാർട്ടർണറി സ്ട്രക്ചർ, ദെൻ ടെർഷ്യറി സ്ട്രക്ചർ, ദെൻ ക്വാർട്ടർണറി സ്ട്രക്ചർ. അങ്ങനെ 4 levels ആയിട്ടാണ് നമുക്ക് പ്രോട്ടീൻസിൻ്റെ സ്ട്രക്ചർ പഠിക്കാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് 1 ആണ് പ്രൈമറി സ്ട്രക്ചർ. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്, അതായത് അമിനോ ആസിഡ്സിൻ്റെ ഒരു സീക്വൻസ്. ജസ്റ്റ് ഇങ്ങനെ അമിനോ ആസിഡ്സ് അറേഞ്ച് ചെയ്തിരിക്കുന്നു, ഇതാണ് എന്ത്, നമ്മുടെ പ്രൈമറി സ്ട്രക്ചർ. ഇനി അടുത്തത്
സെക്കൻഡറി സ്ട്രക്ചറിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ നമുക്ക് രണ്ട് സ്ട്രക്ചർ കാണാൻ പറ്റും. ഒന്നെന്ന് പറയുന്നത് എക്സ്റ്റെൻഡഡ് സ്പൈറൽ ലിങ്ക് അല്ലെങ്കിൽ ആൽഫ ഹെലിക്സ് ആയിട്ട് കാണുന്ന സ്ട്രക്ചർ. എക്സ്റ്റെൻഡഡ് സ്പൈറൽ ലിങ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത സ്പൈറൽ റിങ് ആയിട്ട് കാണാം. അല്ലെങ്കിൽ ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇതുപോലെ കാണാം. അങ്ങനെ രണ്ട് സ്ട്രക്ചേഴ്സ് ആയിട്ടാണ് നമുക്ക് സെക്കൻഡറി സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. എക്സ്റ്റെൻഡഡ് സ്പൈറൽ റിങ് അല്ലെങ്കിൽ ആൽഫ ഹെലിക്സ്, ഇവർ തമ്മിൽ ഒരു ബോണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രജൻ ബോണ്ടാണ് ഈ നൈബറിംഗ് ആയിട്ടുള്ള സി ഒ എൻ എച്ച് ഗ്രൂപ്പുമായിട്ട് വരുന്നത്. ഈ ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചർ വരാനുള്ള കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ എമൗണ്ട് ഓഫ് സെർട്ടൺ അമിനോ ആസിഡ്, അതിൽ സെർട്ടൺ അമിനോ ആസിഡ് പ്രോലിൻ, ത്രിയോണിൻ, അസ്പാർജിൻ അങ്ങനെ തുടങ്ങിയ അമിനോ ആസിഡ്സിൻ്റെ എമൗണ്ട് അതിൽ കൂടുതലായിരിക്കും. അങ്ങനെ വരുമ്പോഴത്തേക്ക് ഈ ആൽഫ ഹെലിക്സിനെ ഡീസ്റ്റെബിലൈസ് ചെയ്യും. അതുകൊണ്ടാണ് അത് ഈ പ്ലീറ്റഡ് സ്ട്രക്ചറിൽ കാണുന്നത്. അപ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ രണ്ടെണ്ണം ഉണ്ട്, ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചറും ഉണ്ട്, എക്സ്റ്റെൻഡ് സ്പൈറൽ ആൽഫ ഹെലിക്സ് സ്ട്രക്ചറും ഉണ്ട്. ഇതിന് എക്സാമ്പിളാണ് ഫൈബ്രിൻ എന്ന് പറയുന്ന പ്രോട്ടീൻ. ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചർ കാണിക്കുന്നത് ഫൈബ്രിൻ എന്ന് പറഞ്ഞ പ്രോട്ടീനാണ്. ഇനി അടുത്തതാണ് ടെർഷ്യറി സ്ട്രക്ചർ. ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്ലോബുലാർ ഷേപ്പാണ്, ഇതെല്ലാം കൂടെ ചേർന്ന് ഇങ്ങനെ ഒരു ഗ്ലോബുലാർ ഷേപ്പിൽ കാണാൻ പറ്റുന്നതാണ് ടെർഷ്യറി സ്ട്രക്ചർ. അത് നെസസറി ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റി ഓഫ് പ്രോട്ടീൻസ്. ഒരു പ്രോട്ടീൻസിൻ്റെ ബയോളജിക്കൽ ആക്ടിവിറ്റിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. കോംപ്ലക്സ് 3D സ്ട്രക്ചർ ആണ്, ഇത് ഒരു 3D വ്യൂ ആണ് അതിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. അടുത്തതാണ് ക്വാർട്ടേണറി സ്ട്രക്ചർ. ക്വാർട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത് കോംപ്ലക്സ് പ്രോട്ടീൻ കണ്ടെയ്ൻസ് മോർ ദാൻ 1 polypeptide ചെയിൻസ്, അതായത് സബ് യൂണിറ്റ്സ് ആയിട്ട് കാണാൻ പറ്റും, ഒന്നിൽ കൂടുതൽ polypeptide ചെയിൻസ് ആയിട്ട് കാണാം. ഇപ്പോൾ ഇതൊരു ടെർഷ്യറി സ്ട്രക്ചറാണ്, അതിൻ്റെ കൂടെ പ്രൈമറിയും കൂടെ ചേർന്ന് കാണാം. അതുപോലെ ഒന്നിൽ കൂടുതൽ സബ് യൂണിറ്റ്സ് ആയിട്ട് വരുന്നതാണ് ക്വാർട്ടേണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൻ്റെ അവിടെ ബോണ്ടാണ് ഹൈഡ്രജൻ അല്ലെങ്കിൽ അയോണിക് ബോണ്ട്. ടെർഷ്യറിയിലെ ബോണ്ട് എന്ന് പറയുന്നത് ഹൈഡ്രജൻ അല്ലെങ്കിൽ ഡൈസൾഫൈഡ് ബോണ്ടാണ്. ടെർഷ്യറി സ്ട്രക്ചറിന് എക്സാമ്പിളാണ് മയോഗ്ലോബിൻ. ഇതുപോലെ ഗ്ലോബിൻ സ്ട്രക്ചേഴ്സ് ആയിട്ട് കാണാം. ക്വാർട്ടേണറി സ്ട്രക്ചർ എന്ന് പറയുന്നത് മോർ ദാൻ 1 polypeptide ചെയിൻസ്, ഒന്നിൽ കൂടുതൽ polypeptide ചെയിൻ വരുന്നത്. അതിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് ക്വാർട്ടേണറി സ്ട്രക്ചറിന് എക്സാമ്പിളായിട്ട് പറയുന്നതാണ് നമ്മുടെ ഹ്യൂമൻ ഹീമോഗ്ലോബിൻ. ഹീമോഗ്ലോബിൻ നമുക്കറിയാമല്ലോ, ഹീമോഗ്ലോബിനിൽ 4 സബ് യൂണിറ്റ്സ് ഉണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ്? 2 ആൽഫ സബ് യൂണിറ്റ്സും, ഇപ്പം 2 ആൽഫ സബ് യൂണിറ്റും, ഇതുപോലെ 2 ബീറ്റ സബ് യൂണിറ്റ്സ്, ഇത് ബീറ്റ സബ് യൂണിറ്റ്സ്, ഇത് ബീറ്റ സബ് യൂണിറ്റ്സ്, ഇത് ചേർന്നതാണ് ഒരു ഹീമോഗ്ലോബിൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ polypeptide വന്നു. ഇപ്പോൾ ഇവിടെ 2 ആൽഫയും വന്ന് 2 ബീറ്റയും വന്നു, ഇതാണ് ഹ്യൂമൺ ഹീമോഗ്ലോബിൻ. ഞാൻ റഫായിട്ട് വരച്ചാണ് ഹീമോഗ്ലോബിൻ, അതായത് ഒന്നിൽ കൂടുതൽ polypeptides ചേർന്ന് വരുന്ന ഒരു കോംപ്ലക്സ് പ്രോട്ടീൻ സ്ട്രക്ചറാണ് ഏത്? ക്വാർട്ടേണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് 4 levels ആയിട്ട് കാണാൻ പറ്റും. 4 levels ആയിട്ടാണ് നമുക്ക് എന്ത് കാണാൻ പറ്റുന്നത്? ഒരു പ്രോട്ടീൻ്റെ സ്ട്രക്ചർ കാണാൻ പറ്റുന്നത്. ഇപ്പോൾ ഈ ഇയർഫോൺ വെച്ചിട്ട് നോക്കുവാണെങ്കിൽ ഇത് ജസ്റ്റ് നമ്മൾ ഇതുപോലെ ഇരിക്കുന്നതാണ് പ്രൈമറി സ്ട്രക്ചർ, ലീനിയർ ആയിരിക്കും. അതിനുശേഷം നമ്മളിതൊന്നുകൂടെ ചുറ്റി കാണിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരുമ്പോൾ, അതായത് ഒരു ഹെലിക്സ് പോലെ ഇതുപോലെ വരുമ്പോൾ അതാണ് എന്തെന്ന് പറയുന്നത്, സെക്കൻഡറി സ്ട്രക്ചർ എന്ന് വരും. അതായത് ഇതുപോലെ ഹെലിക്സ് ആയിട്ട് വരുമ്പോൾ സെക്കൻഡറി സ്ട്രക്ചർ, അതിനുശേഷം വീണ്ടും ജസ്റ്റ് ഇങ്ങനെ കോയിൽ ചെയ്ത് ഒരു ഗ്ലോബുലാർ ഷേപ്പിൽ വരുമ്പോൾ, ഇങ്ങനെ നന്നായിട്ട് കോവിൽ ചെയ്തൊരു ഗ്ലോബുലാർ ഷേപ്പിൽ വരുമ്പോൾ അതാണ് എന്ത്? ടെർഷ്യറി സ്ട്രക്ചർ. അതിനുശേഷം എല്ലാം കൂടെ ചേർന്ന്, ഇതെല്ലാം കൂടെ ചേർന്ന് ഒന്നിൽ കൂടുതൽ polypeptide ചെയിൻസ് വരുമ്പോൾ അതാണ് ക്വാർട്ടേണറി സ്ട്രക്ചർ. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ഞാൻ പറയാം, സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻസ് 4 levels ആണ്. ആദ്യം പ്രൈമറി സ്ട്രക്ചർ, പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്, അമിനോ ആസിഡ്സ് എല്ലാം കൂടെ ചേർന്ന് ലീനിയർ ആയിട്ട് കാണാം. സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചർ, ഇത് പ്രോട്ടീൻസ് കണ്ടെയ്ൻ, അത് 2 സ്ട്രക്ചറിൽ കാണാം. എക്സ്റ്റെൻഡഡ് സ്പൈറൽ റിങ് അല്ലെങ്കിൽ ആൽഫ ഹെലിക്സ്, അത് ഹൈഡ്രജൻ ബോണ്ടാണ് നൈബറിംഗ് ഗ്രൂപ്പ് തമ്മിൽ ഉള്ളത്, അതാണ് അവരെ പിടിച്ചു നിർത്തുന്നത്. അതുപോലെ ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചർ, അത് വരാനുള്ള കാരണം അതിന് ചില പ്രോട്ടീൻസ് അമിനോ ആസിഡ്സ് കൂടുതലാണ്, ഇത് പ്രോലിൻ, ത്രിയോണിൻ, അസ്പാർജിൻ, അത് ആൽഫ ഹെലിക്സിനെ ഡിസ്റ്റേബിലൈസ് ചെയ്യും. അതുകൊണ്ടാണത് ആൽഫ ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചറിൽ കാണുന്നത്. ബീറ്റാ പ്ലീറ്റഡ് സ്ട്രക്ചറിൽ കാണുന്ന എക്സാമ്പിളാണ് ഫൈബ്രിൻ.
അതുപോലെ തന്നെ ടേർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഗ്ലോബുലർ ഷേപ്പ് ആയിരിക്കും, ഒരു ഗ്ലോബുലർ ഷേപ്പ് ആയിരിക്കും നിങ്ങൾ ചുറ്റിപ്പടങ്ങി. ദെൻ നെസസറി ഫോർ ബയോളജിക്കൽ ആക്ടിവിറ്റി, ബയോളജിക്കൽ ആക്ടിവിറ്റി ഏറ്റവും എസെൻഷ്യൽ ആണ് ടേർഷ്യറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. അയോണിക് ബോണ്ടും ഹൈഡ്രജൻ ബോണ്ടും ഡൈസൾഫൈഡ് ബോണ്ടുമാണ് അതിനിടയിലുള്ളത്. അതിന് എക്സാമ്പിളാണ് മയോഗ്ലോബിൻ. ഇനി ക്വാർട്ടർനറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ കോംപ്ലക്സ് പ്രോട്ടീൻ ആണ്, മോർ ദാൻ വൺ പോളിപെപ്റ്റൈഡ്സ് ചെയ്യുന്നത്. നമ്മൾ കണ്ടു രണ്ട് ആൽഫയും രണ്ട് ബീറ്റയും ചേർന്നാണ് ഒരു ഹീമോഗ്ലോബിൻ. അപ്പോൾ ഒന്നിൽ കൂടുതൽ പോളിപെപ്റ്റൈഡ് ചെയിൻസ് അവിടെ വരുന്നുണ്ട്. ഹൈഡ്രജനും അയോണിക് ബോണ്ട്സും ആണ് അതിൻ്റെ ഇടയിലുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.